റെനോകോം എഎസി ബ്ലോക്സ് ഓരോ ചതുരശ്രടിയിലും സന്തോഷം. ദീപാവലിയെ വരവേറ്റ് നടൻ സൂര്യ. ഇത്തവണത്തെ ദീപാവലി താരം കുടുംബത്തോടൊപ്പം ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ്. നടി രാധിക ശരത്കുമാറാണ് ദീപാവലി ആഘോഷത്തിൽ നിന്നുള്ള വീഡിയോ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. അങ്ങനെ ഇത്തവണത്തെ ദീപാവലി ആഘോഷം ശിവകുമാറിന്റെ കുടുംബത്തോടൊപ്പം എന്ന ക്യാപ്ഷൻ നൽകിയാണ് ഷെയർ ചെയ്തത്. വീഡിയോയിൽ നമുക്ക് കാണാം മൊത്തം ഫാമിലിയും ആഘോഷത്തിലുണ്ട്. കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചെത്തിയ ഹാപ്പി മൊമെന്റ്സ് ആണ് ഈ കാണുന്നത്. ട്രഡീഷണൽ വസ്ത്രമൊക്കെ അണിഞ്ഞ് മൊത്തത്തിലൊരു ദിവാലി വൈബാണ് സൂര്യയുടെ വീട്ടിൽ. സൂര്യയാകട്ടെ, ജ്യോതികയാവട്ടെ, കാർത്തിയാകട്ടെ, താരങ്ങളെല്ലാം തന്നെ കുടുംബക്കാരോടൊപ്പം ഒന്നിച്ചാഘോഷിക്കാൻ വീട്ടിലെത്തി. പടക്കമൊട്ടിക്കല് മാത്രമല്ല, വീട്ടിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് മൊത്തത്തിലൊരു ദിവാലി വൈബാണ് എല്ലാവരിലും. രാധിക പങ്കുവച്ച ഈ വീഡിയോ ഇതിനോടകം തന്നെ സൂര്യ ഫാൻസും കാർത്തി ഫാൻസും എല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു. പൊതുവെ ഒരു ഫാമിലി മാൻ എന്നാണ് സൂര്യയെ ആരാധകർ വിശേഷിപ്പിക്കാറ്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. കൂടാതെ ഇത്തവണത്തെ ദിവാലി സെലിബ്രേഷന് കുറച്ച് സ്പെഷ്യാലിറ്റി കൂടി സൂര്യയ്ക്കും ജ്യോതികയ്ക്കുമുണ്ട്. രണ്ടാളുടെയും സിനിമയായ ജയ് ഭീമിന് നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനു മുമ്പുള്ള അവാർഡ് ഫംഗ്ഷനിൽ നിന്നുള്ള ഇരുവരും ഏറ്റുവാങ്ങിയത്. സിനിമാ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തന്റെ ഫാമിലിക്കൊപ്പമുള്ള ദിവാലി സെലിബ്രേഷനിലാണ് താരങ്ങൾ. ക്ലാസ് മുറികളിൽ വെച്ച് കേട്ട പാട്ടുകൾ എന്നും ഒരു സുഖമുള്ള ഓർമ്മയാണ്. അതൊരു മെലഡിയാണെങ്കിലോ അതിന്റെ സുഖമൊന്ന് വേറെ തന്നെയാണ്. മഹാരാജാസ് കോളേജിലെ ക്ലാസ് മുറിയിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ. അമൽഘോഷ് എന്ന ഈ പാട്ടുകാരൻ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇത് പങ്കുവച്ചത്. എല്ലാ ക്ലാസ്സിലും ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ കാണും. ടീച്ചർ ക്ലാസ് എടുത്തു കഴിഞ്ഞാലോ, ഫ്രീ അവർ കിട്ടിയാലോ ഉടനെ തന്നെ ഇവിടെ ആരാ നന്നായി പാടുന്നത് എന്നാവും ആദ്യം വരുന്ന ചോദ്യം. ക്ലാസ് മൊത്തം അവിടുത്തെ പാട്ടുകാരന്റെ പേരങ്ങ് വിളിച്ചു പറയും. ഇവിടെയും അതുപോലെ തന്നെയാണ്. അമൽഘോഷ് ഒരു ഫ്രീ അവർ കിട്ടിയപ്പോൾ ടീച്ചർ ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ പാട്ടങ്ങ് പാടി. അതും മലയാളത്തിലെ ഒരു എവർഗ്രീൻ സോങ് തന്നെയാണ് അമൽ പാടിയത്. ക്ലാസ്സിലെ സഹവിദ്യാർത്ഥിയായ ഹാഫിസ് മുഹമ്മദ് അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാനും മറന്നില്ല. ഇത് കണ്ട പലർക്കും നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു കാണും. ആ പഴയ കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കി വരാനൊക്കെ തോന്നും. ജീവിതത്തിൽ ഈ സുവർണ കാലഘട്ടമാണ് കോളേജ് ലൈഫൊക്കെ. അതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഓർമ്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ കാണും. പിന്നീടെല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്ന ഓരോ നിമിഷങ്ങളായിരിക്കും. നമ്മളൊക്കെ പഠിക്കുമ്പോൾ പാടുന്നവരോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ ഒരുപാട് നിർബന്ധിക്കേണ്ടി വരും. എന്നെ നിങ്ങളൊന്ന് നിർബന്ധിക്കേ, എന്നാൽ ഞാനൊരു കൈ നോക്കാം എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരും അതുപോലെ പാടാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന ടീംസും നമുക്കിടയിലുണ്ടാവും. ഇതൊന്നും കൂടാതെ പാടാൻ അറിയാത്ത ടീംസും നമ്മുടെ ക്ലാസ്സിൽ കാണും. കോളേജും സ്കൂൾ ലൈഫും ഒക്കെ കഴിഞ്ഞ് പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ സുവർണകാലം ഇനി എന്ന് വരുമെന്ന് നമ്മൾ തന്നെ നമ്മളോടൊന്ന് ചോദിച്ചു പോകും. നമ്മളെല്ലാം കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ അതൊരു അപൂർവമായ അനുഭവമാവുമെന്ന് വിചാരിച്ചു കാണില്ല. ഒരു സാധാരണ കോളേജ് ലൈഫ് മാത്രമായിരിക്കും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കൂട്ടുകാരി, കറക്കം, സിനിമ, പാർക്ക്, അങ്ങനെ അങ്ങനെ. പക്ഷെ കോളേജ് ലൈഫ് എന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതുവരെ കേട്ടതൊന്നുമല്ല കോളേജ് ലൈഫ് എന്ന്. ഒരുപാട് ഒരുപാട് പുതിയ അനുഭവങ്ങളും പാഠങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് തന്നെ നമുക്ക് കോളേജ് ലൈഫിനെ പറയാം. കൂട്ടുകാരിൽ നിന്നും മധുരമുള്ളതും കൈപ്പുള്ളതുമായ അനുഭവങ്ങൾ, അതിൽ നിന്നെല്ലാം കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ, ഒരുപക്ഷെ കോളേജിൽ പഠിച്ചതിനേക്കാൾ വിലമതിക്കുന്ന പാഠങ്ങളായിരിക്കും ഈ അനുഭവങ്ങളെല്ലാം. ഇനി അങ്ങനൊരു ലൈഫില്ലെന്നറിയാം. കഴിഞ്ഞു പോയതൊന്നും തിരിച്ചു വരില്ല എന്നും അറിയാം. ചിലപ്പോൾ ഈ കയ്യെത്താ ദൂരത്തുള്ളത് നോക്കി കൊതിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ കിട്ടില്ല എന്നറിയാമെങ്കിൽ പോലും ഒന്ന് കൊതിച്ചു പോകും. ആ പഴയ കാലത്തേക്കൊക്കെ ഒന്ന് ഓടിപ്പോയി തിരിച്ചു വരാൻ. നമ്മളെ വിട്ടുപോയ കൂട്ടുകാരെയും കാലം കവർന്നെടുത്ത കോളേജ് ലൈഫിനെയെല്ലാം നോക്കി മനസ്സെപ്പോഴും കൊതിച്ചുകൊണ്ടേയിരിക്കും ഈ വസന്തകാലം ഇനിയും തളിരിടുമോ എന്ന്. Aalum pavi